നിങ്ങൾ ഇത്രയും നികൃഷ്ടമായി കാണുന്ന പെണ്ണിന്റെ കൂടെ എന്തിനു കഴിയുന്നു? നിങ്ങളുടെ അഹങ്കാരത്തിന് വളമായി തീരണം. അതിനല്ലേ നിങ്ങളെക്കാൾ താണ പെണ്ണിനെ തിരഞ്ഞുപിടിച്ച് താലി കിട്ടിയത്? ഗൗരി ഗാഢമൗനത്തിന്റെ ഒരു കയമായിരുന്നു. മുളയ്ക്കാൻ വെമ്പുന്ന വിത്തിനെ സ്വന്തം ഊഷ്മളമായ ക്ഷമയുടെ ഇരുട്ടിൽ ഒളിപ്പിച്ചു സൂക്ഷിക്കുന്ന മണ്ണ്. യു ആർ അനന്തമൂർത്തിയുടെ അവസ്ഥ എന്ന നോവൽ അവനവനിലുള്ള അല്പത്തരങ്ങളെക്കുറിച്ച് നമ്മളാരും തീരെ ബോധ്യമുള്ളവരല്ല എന്ന് പരിതപിക്കുന്നു. നോവലിൻ്റെ കേന്ദ്രബിന്ദുവായ കൃഷ്ണപ്പ ഗൗഡരുടെ സ്വന്തം വീക്ഷണങ്ങളാണ്, സ്വന്തം അല്പത്തരങ്ങളെക്കുറിച്ചുള്ള തീവ്രമായ തിരിച്ചറിവുകളാണ് നോവലിൻ്റെ മർമ്മം. പശ്ചിമഘട്ടത്തിലെ ദുരവാസപുരിയിലെ യാഥാസ്ഥിതിക അഗ്രഹാരത്തിലെ വിമതനായ ബ്രാഹ്മണൻ നാരായണപ്പയുടെ കഥയാണ് സംസ്കാര പറയുന്നത്. ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച നാരായണപ്പയുടെ ശവസംസ്കാരം മറ്റ് അഗ്രഹാരവാസികളുടെ സംസ്കാരം നടത്തുന്നത് പോലെ നടത്തേണ്ടതുണ്ടോ എന്ന സംശയം ചിലർ ഉന്നയിക്കുന്നു. തർക്കങ്ങളിൽ പണ്ഡിതരെ പോലും പരാജയപ്പെടുത്തിയ പ്രാണേശാചാര്യനു പോലും ഈ ചോദ്യത്തിനു മുമ്പിൽ ഉത്തരമില്ലാതായി. വേദങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരം കണ്ടെത്താനായില്ല. അതിനിടയ്ക്ക് മൃതദേഹം അഴുകിത്തുടങ്ങിയതോടെ ഭയം മൂലം അഗ്രഹാരത്തിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ വയ്യാത്ത സ്ഥിതിയുണ്ടാകുന്നതാണ് യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാര എന്ന നോവലിൻ്റെ ഇതിവൃത്തം. കന്നഡ ഭാഷയിലാണ് ഇതിൻ്റെ മൂലകൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു. നോവലിനെ ആധാരമാക്കി നാടകവും സിനിമയും പുറത്തിറങ്ങി. മരണവും മരിച്ചവൻ്റെ അവകാശങ്ങളും സംസ്കാര എന്ന നോവൽ ഭംഗിയായി വരച്ചുകാട്ടുന്നു. മരണത്തെ ഭൗതികമായും അതിഭൗതികമായും വിലയിരുത്തുന്ന സംസ്കാര പ്രധാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്ന ചിന്തയിലൂടെയാണ് നീങ്ങുന്നത്. അനന്തമൂർത്തി സാമൂഹിക ലോകത്ത് ഉയർത്തിയ ചോദ്യങ്ങളിലും നിലപാടുകളിലും ഈ കാഴ്ചപ്പാട് തന്നെയാണ് നിഴലിക്കുന്നതും. യു ആർ അനന്തമൂർത്തി എന്ന പേരിനെ വാക്കുകളുടെ അനന്തമൂർത്തി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ. കാരണം വാക്കുകളുമായി മരണം വരെ അദ്ദേഹം പ്രണയത്തിലായിരുന്നു. വിമർശനത്തിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും തൻ്റേതായ അഭിപ്രായത്തെ എന്നും ധീരമായി രേഖപ്പെടുത്തിയിരുന്നു അനന്തമൂർത്തി എന്ന അക്ഷരസ്നേഹി. നോവൽ, ചെറുകഥ, വിമർശനം, കവിത എന്നീ സാഹിത്യ ശാഖകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു അദ്ദേഹം. കേരളവുമായി വളരെയധികം ആത്മബന്ധവും അക്ഷരബന്ധവും അനന്തമൂർത്തിക്കുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. അദ്ദേഹം തുടങ്ങിവെച്ച വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് സർവകലാശാലയെ രാജ്യത്തെ തന്നെ മികച്ച സർവകലാശാലകളിലൊന്നാക്കി മാറ്റിയത്. കർണാടകത്തിലെ ഷിമോഗ ജില്ലയിലെ തൃത്തഹള്ളി താലൂക്കിലുള്ള മെലിഗെ എന്ന ഗ്രാമത്തിൽ രാജഗോപാലാചാര്യയുടെയും സത്യഭാമയുടെയും മകനായി 1932 December 21 അദ്ദേഹം ജനിച്ചു. ദുർവാസപുര എന്ന സ്ഥലത്തെ സംസ്കൃത വിദ്യാലയത്തിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഇംഗ്ലണ്ടിൽ നിന്ന് തുടർ പഠനവും നേടി. സംസ്കാര എന്ന കൃതിയിലൂടെയാണ് നോവൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ബ്രാഹ്മണ സമൂഹത്തിലെ കാലഹരണപ്പെട്ട ആചാരങ്ങളെ വിമർശിക്കുന്ന സംസ്കാരയ്ക്ക് 1970 അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഈ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിനും ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഘടശ്രദ്ധ, ഭാര, അവസ്ഥൈ, ഹദിനൈദു, പദ്യകളു, പ്രശ്നേ, പരിസര തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. എയ്ഡ്സിന്റെ 17 കവിതകൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഹദിനൈദു, പദ്യകളു, വാവൽ തുടങ്ങിയവയാണ് കവിതാ സമാഹാരങ്ങളിൽ ചിലത്. ആവാഹനെ എന്ന നാടകവും അദ്ദേഹത്തിൻ്റെതായുണ്ട്. കർണാടക സാഹിത്യ അക്കാദമിയുടെ ചെറുകഥ അവാർഡ് 1983 സാഹിത്യ പ്രതിഭയ്ക്കുള്ള കർണാടക സർക്കാർ പുരസ്കാരം 1984 അദ്ദേഹത്തെ തേടിയെത്തി. ഉടുപ്പി രാജഗോപാലാചാര്യ അനന്തമൂർത്തി എന്ന യു ആർ അനന്തമൂർത്തി മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായിട്ടാണ് അധ്യാപന ജീവിതത്തിന്റെ തുടക്കം കുറിച്ചത്. 1970 ഇത്. 1987 മുതൽ 1991 വരെ കോട്ടയം MG സർവകലാശാലയിലെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിതനായി. വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം പ്രവർത്തിച്ചു. 1994 ജ്ഞാനപീഠം, 1998 പത്മഭൂഷൺ, 2004 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങിയ ബഹുമതികളാൽ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഭാരതീപുര എന്ന നോവൽ 2012 ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള DSE പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിലും 2013 മാൻ ഓഫ് ബുക്കർ പ്രൈസിന്റെ ചുരുക്കപ്പട്ടികയിലും ഉൾപ്പെട്ടിരുന്നു. 2014 August 22 യു ആർ അനന്തമൂർത്തി എന്ന അക്ഷരങ്ങളുടെ അനന്തമൂർത്തിയുടെ ജീവിതം അവസാനിച്ചു.